നമസ്തേ. രാമായണ മാസം പ്രമാണിച്ചുള്ള ഗ്രന്ഥപുരയുടെ രണ്ടാം എപ്പിസോഡാണിത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. രാമായണ തത്വങ്ങളെ വളരെ ലളിതമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥം മഹാപണ്ഡിതനും സന്യാസി ശ്രേഷ്ഠനുമായ സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി രചിച്ചിട്ടുണ്ട്. രാമായണ തത്വം എന്നാണ് അതിൻ്റെ പേര്. രാമായണം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുദിക്കുന്ന സംശയങ്ങൾക്ക് വളരെ വ്യക്തമായ മറുപടികൾ അദ്ദേഹം നൽകുന്നുണ്ട്. സുന്ദരകാണ്ഡത്തെപ്പറ്റി സ്വാമിജി പറയുന്ന ഭാഗമാണ് ഇന്ന് ഞാനിവിടെ വായിക്കാൻ പോകുന്നത്. തുടങ്ങാം. ഇതാണ് രാമായണ തത്വം. സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി എഴുതിയതാണ്. സുന്ദരകാണ്ഡത്തിലെ കുറച്ച് വായിക്കാം. അപ്പോൾ സ്വാമിജി ഇതിനകത്ത് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് സുന്ദരകാണ്ഡം എന്ന പേര് വന്നത് എന്നുള്ളതാണ് സ്വാമിജിയുടെ ചോദ്യം. ഏഴ് കാണ്ഡങ്ങളുള്ള രാമായണത്തിൽ ഓരോ കാണ്ഡത്തിൻ്റെയും പേരുകൊണ്ട് തന്നെ അതാതു കാണ്ഡത്തിൽ വിവരിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാവാറുണ്ട്. ബാലകാണ്ഡം കൊണ്ട് ശ്രീരാമൻ്റെ ബാല്യത്തിൽ നടന്ന കഥകളെയും, അയോധ്യാകാന്ഡം കൊണ്ട് അയോധ്യയിൽ നടന്ന ചരിത്രങ്ങളെയും, ആരണ്യകാന്ഡം കൊണ്ട് കാട്ടിൽ വെച്ച് നടന്ന കാര്യങ്ങളെയും, കിഷ്കിന്ധാകാന്ഡം കൊണ്ട് കിഷ്കിന്ധയിലെ വർത്തമാനങ്ങളെയുമാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ യുദ്ധകാന്ഡം കൊണ്ട് യുദ്ധസന്നാഹങ്ങളെയും, ഉത്തരകാന്ഡം കൊണ്ട് പട്ടാഭിഷേകത്തിന് ശേഷമുള്ള കാര്യങ്ങളെയുമാണ് പറയുന്നതെന്നും വ്യക്തമാവുന്നുണ്ട്. എന്നാൽ സുന്ദരകാന്ഡം എന്ന പേര് കേൾക്കുമ്പോൾ എന്ത് കാര്യമാണ് അതിൽ വിവരിക്കാൻ പോകുന്നതെന്ന് അനുവാചകൻ ഊഹിക്കാൻ സാധ്യമല്ല. അത് സ്വാമിജി പറയുന്നത് ശരിയാണല്ലേ. ബാക്കി എല്ലാത്തിലും നമുക്ക് എന്താണ് പറയാൻ പോകുന്നതെന്ന് മനസ്സിലാവും. പക്ഷെ സുന്ദരകാന്ഡത്തിൽ എന്താണ്, എന്തുകൊണ്ടാണ് സുന്ദരകാന്ഡം എന്ന് പേരിട്ടത് എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് പിന്നെ സ്വാമിജി പറയുന്നത്. ഹനുമാന്റെ സമുദ്രലംഘനവും ലങ്കാപ്രവേശവും സീതാദർശനവും മറ്റുമാണ് പ്രസ്തുത കാണ്ഡത്തിൽ പറയുന്ന കാര്യങ്ങൾ. എന്നാൽ ആ വക കാര്യങ്ങളെ അടക്കി സുന്ദര ശബ്ദം കൊണ്ട് ഉത്ബോധിപ്പിച്ചത് എന്താണെന്ന് അനുവാചകന് സംശയം തോന്നാം. എന്തൊക്കെ കാര്യങ്ങളാണ് സുന്ദരകാണ്ഡത്തിൽ പറയുന്നതെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ഹനുമാന്റെ സമുദ്രലംഘനം, ലങ്കാപ്രവേശനം, സീതാദർശനം, ഇതൊക്കെയാണ് അതിൽ പറയുന്നത്. എന്നിട്ടും അതൊന്നും പറയാതെ സുന്ദരകാണ്ഡം എന്നാണ് പേരിട്ടിരിക്കുന്നത്. എന്നിട്ട് സ്വാമിജി തന്നെ കുറച്ച് പേരുകൾ പറയുന്നുണ്ട് കേട്ടോ. കഥാഗോളങ്ങളെ സൂചിപ്പിച്ചു കൊണ്ടാണെങ്കിൽ ഇതിലും എത്രയോ സുന്ദരമായ പേര് വേറെ തന്നെ കൽപ്പിക്കാനില്ലേ എന്നും തോന്നാം. സമുദ്രലംഘന കാണ്ഡമെന്നോ സീതാദർശന കാണ്ഡമെന്നോ സന്ദേശകാണ്ഡമെന്നോ ഒക്കെ പേരിടാം. അവയെല്ലാം കഥാഗോളങ്ങളോട് ബന്ധപ്പെട്ടവയാണ് താനും. എന്നാൽ അതൊന്നും കൂടാതെ കഥാസ്വരൂപത്തിൻ്റെ സ്പർശം പോലും ഇല്ലാത്ത സുന്ദര ശബ്ദത്തിൻ്റെ പ്രകടനം എന്തുദ്ദേശത്തിലായിരിക്കും? വീണ്ടും ചോദിക്കുകയാണ്, എന്തുദ്ദേശത്തിലായിരിക്കും സുന്ദരകാന്ഡം എന്ന് പേരിട്ടത്? ഏഴ് കാണ്ഡങ്ങളുള്ള രാമായണത്തിൽ ഏഴിനും വെച്ച് അത്യന്ത സുന്ദരമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം എന്നതുകൊണ്ടാണ് ഈ കാണ്ഡത്തിന് സുന്ദരകാന്ഡം എന്ന് പേരിട്ടിരിക്കുന്നത്. ബ്രഹ്മവിദ്യയെ കണ്ടുകിട്ടലാണ് ഈ കാണ്ഡത്തിലെ മുഖ്യ വിഷയം. അപ്പോൾ അതാണ് കാരണം. എന്താണ് ബ്രഹ്മവിദ്യയെ കണ്ടുകിട്ടുക? ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം മോക്ഷം കിട്ടുക എന്നുള്ളതാണ് അല്ലേ. മോക്ഷം കിട്ടണമെങ്കിൽ നമുക്ക് ബ്രഹ്മവിദ്യ എന്താണ് എന്നറിയണം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ആ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ് ബ്രഹ്മവിദ്യ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആ വിദ്യ ഈ സുന്ദരകാണ്ഡത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് എന്നിപ്പോൾ നോക്കാം. എത്ര പ്രതിബന്ധങ്ങളാണ് ബ്രഹ്മവിദ്യയെ അറിയാനെന്ന് പറഞ്ഞാൽ അവസാനമില്ല. അത്രയും പ്രതിബന്ധങ്ങൾ ഉണ്ടെന്ന കാരണത്താൽ പലരും അന്വേഷിക്കുന്നുണ്ടെങ്കിലും എത്രയോ ദുർലഭം സാധകന്മാർക്ക് മാത്രമേ അറിയാൻ സാധിക്കാറുള്ളൂ. ആ തത്വങ്ങളെയൊക്കെ ഇവിടെ ഭാഗ്യന്തരേണ പ്രകാശിപ്പിച്ചിട്ടുമുണ്ട്. അതായത് ബ്രഹ്മവിദ്യ അറിഞ്ഞാൽ അത് നേടണം എന്നാഗ്രഹിച്ചാൽ അങ്ങനെ പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതല്ല. അതിനൊരുപാട് തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളെല്ലാം കടന്ന് അതിനെ വിജയിച്ചാൽ മാത്രമേ നമുക്ക് ബ്രഹ്മവിദ്യ നേടിയെടുക്കാൻ പറ്റുള്ളൂ. സീതാദേവി ലങ്കയിലായിരിക്കുമെന്നും ലങ്ക തെക്കാണെന്നും അറിഞ്ഞിട്ടും എത്രയോ ആളുകളാണ് വടക്കും കിഴക്കും പടിഞ്ഞാറും പോവാനുണ്ടായത്. എന്താണ് ഇതിനർത്ഥം എന്ന് സ്വാമിജി ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുകയാണ് കേട്ടോ ചോദ്യം. അതായത് സീതാദേവി ഇവിടെ ബ്രഹ്മമായിട്ട് കൽപ്പിച്ചിരിക്കുകയാണ്, അങ്ങനെ ഉപമിച്ചിരിക്കുകയാണ് സീതാദേവിയെ. അപ്പോൾ സീതയിലോട്ടെത്താൻ, ബ്രഹ്മത്തിലോട്ടെത്താൻ ഒരുപാട് കടമ്പകളുണ്ട്. അപ്പോൾ സീതാദേവി ലങ്കയിലാണെന്നറിയാം, ലങ്ക തെക്കാണെന്നും അറിയാം. പക്ഷേ തെക്ക് ദിശയിലോട്ട് പോയ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. ആ തെക്ക് ദിശയിൽ പോയവരിൽ തന്നെ ഒരാൾ മാത്രമേ സീതാദേവിയെ കണ്ടിട്ടുള്ളൂ. ജീവിതം ആത്മസാക്ഷാത്കാരത്തിനും ജന്മസാഫല്യത്തിനും ഉള്ളതാണെന്നും
അതിന് ബ്രഹ്മനിഷ്ഠനുമായി കഴിയുകയാണ് വേണ്ടതെന്നറിഞ്ഞിട്ടും എത്ര ജനങ്ങളാണ് കേവലം വിഷയാലുക്കളായി തന്നെ കഴിയുന്നത്. അതിനെയാണ് ദക്ഷിണേതര ദിക്കുകളിലേക്ക് പോയ വാനരന്മാരെ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. തെക്കോട്ട് പോയവർ തന്നെ വളരെ കുറവാണ്. അതിലും ഒരാൾ മാത്രമാണ് സീതയെ കാണുന്നത്. എത്രയോ അസംഖ്യം ആളുകളിൽ ദുർലഭം ചിലർ മാത്രമാണ് അധ്യാത്മ സാധനയിൽ മുഴുകി ജന്മസാഫല്യത്തിനു വേണ്ടി പ്രയത്നിക്കുന്നത്. അങ്ങനെ പ്രയത്നിക്കുന്നവരിൽ തന്നെ ദുർലഭം ചിലർ മാത്രമാണ് പരമാർത്ഥമായ മാർഗത്തെ അറിഞ്ഞ് ജന്മസാഫല്യത്തെ പ്രാപിക്കുന്നത്. അങ്ങനെ എപ്പോഴെങ്കിലും ഒരിക്കൽ ഏതൊരാൾക്കെങ്കിലും ബ്രഹ്മവിദ്യയെ വേണ്ട പോലെ അറിയാൻ സാധിച്ചാൽ അതിൽപരം അത്ഭുതകരമായ മറ്റൊന്നും ലോകത്തിലുണ്ടാവില്ല. അതിൽപരം സുന്ദരമായ അനുഭവവും മറ്റൊന്നുമില്ല. പ്രസ്തുത അത്ഭുതകരമായ അവസ്ഥാവിശേഷത്തെയാണ് ഈ കാണ്ഡത്തിൽ ഉപന്യസിക്കുന്നതെന്നതുകൊണ്ടാണ് ഈ കാണ്ഡത്തിന് സുന്ദരകാന്ഡം എന്ന് പേരിട്ടിരിക്കുന്നത്. അതായത് സീതയെ ബ്രഹ്മമായിട്ട് കൽപ്പിക്കുന്നു, ആ ബ്രഹ്മത്തെ ബ്രഹ്മത്തിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മത്തിലോട്ടെത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ സുന്ദരകരമായിട്ടുള്ളൊരു നിമിഷമാണ്. സുന്ദരമായിട്ടുള്ള ആർക്കും വർണ്ണിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് അതിനെ സുന്ദരകാന്ഡം എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ സുന്ദരകാന്ഡം എന്ന പേരിന് പിന്നിലുള്ള ആശയം എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമായി എന്ന് കരുതുന്നു. ഗ്രന്ഥപുരയിൽ മറ്റൊരു രാമായണ വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.